ഹലോ, സുമീസ് കിച്ചനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വറുത്ത അരിപ്പൊടി കൊണ്ട് ഈസിയായി എങ്ങനെയാണ് വട്ടയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ സോഫ്റ്റുമാണ്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കപ്പി കാച്ചി വെക്കണം. ഒരു കപ്പ് അരിപ്പൊടിക്ക് കാൽ കപ്പ് അളവിലാണ് മാവെടുത്ത് കപ്പി കാച്ചേണ്ടത്. അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർക്കണം. ആദ്യം കാൽ കപ്പ് ഒഴിച്ച് ഈ മാവിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാം കട്ടയില്ലാതെ ഇതുപോലെ കലക്കിയെടുക്കണം. പിന്നെ കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം. ഇതാണ് കപ്പി കാച്ചുക എന്ന് പറയുന്നത്. അടുപ്പിൽ വെച്ചാൽ പിന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും വളരെ പെട്ടെന്ന്. ഒരു 3 മിനിറ്റിനകം തന്നെ ഇത് നല്ലതുപോലെ ഇതുപോലെ കുറുക്കി കിട്ടും. ഇതുപോലെ കുറുക്കി പിന്നെ അതിനെ തണുക്കാൻ വേണ്ടി മാറ്റിവെക്കണം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കണം. 1 കപ്പ് അളവിൽ ചിരുകിയ തേങ്ങ. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 2 ഏലക്ക. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി. ഇതിനെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറേശ്ശെയായി വെള്ളം ചേർത്ത് ഇളക്കി ഇതിനെ യോജിപ്പിക്കണം. ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇതിനെയും കുഴച്ചെടുക്കേണ്ടത്. വെള്ളം കൂടിപ്പോവാൻ പാടില്ല. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കപ്പി കാച്ചിയതാണ്. അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനെ എല്ലാം കൂടി മിക്സിയുടെ ജാലിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് അല്പം കൂടി വെള്ളം ചേർത്ത് ഇതിനെ നന്നായി അരച്ചെടുക്കണം. വെള്ളം കൂടാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ പരുവം, ദോശമാവിൻ്റെ പരുവം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ അടച്ചു വെക്കണം. 1-3 മണിക്കൂർ നേരമെങ്കിലും ഇതിനെ അടച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനെ ഇഡലിപ്പാത്രത്തിൽ വെച്ചാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഞാൻ കേക്ക് ടിന്നാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഏത് പാത്രത്തിൽ വേണോ വെച്ച് ഇതിനെ ആവി കയറ്റിയെടുക്കാം. ഇത് ഒഴിക്കേണ്ട പാത്രം നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യോ എണ്ണയോ തേച്ചതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. 20 മിനിറ്റാണ് ഇതിന് വേവാൻ വേണ്ടി വേണുന്ന സമയം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. വളരെ ടേസ്റ്റിയുമാണ്, എന്നാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതുമായ വട്ടയപ്പമാണ് ഇങ്ങനെ തയ്യാറാക്കിയാൽ നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കണം. കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ തന്നെ ഇത് പാകമായി കിട്ടി. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കേണ്ടത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു.